ഇന്ത്യൻ സീരീസുകൾക്ക് ഒരു നല്ല കാലമാണ് വന്നിരിക്കുന്നത്. ആദ്യമായി ആ തലത്തിൽ ഉയർന്നു കേട്ട പേരാണ് സേക്രഡ് ഗെയിംസ്. ഒരു നെറ്റ്ഫ്ലിക്സ് ഒറിജിനൽ സീരീസ് ആയതുകൊണ്ട് തന്നെ അതിന് ആവശ്യത്തിന് പോപ്പുലാരിറ്റി കിട്ടി. ആ കൂട്ടത്തിലേക്ക് വന്നിരിക്കുന്ന സീരീസാണ് ആമസോൺ പ്രൈമിലെ ഏറ്റവും പുതിയ സീരീസ് പാതാള ലോക്, അഥവാ മലയാളത്തിൽ പറഞ്ഞാൽ പാതാള ലോകം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സീരീസ് ഞെട്ടിച്ചു. ആ ഞെട്ടൽ മാറാൻ തന്നെ കുറച്ച് സമയമെടുത്തു. ഒരു കൊലപാതക ശ്രമത്തിനിടയിൽ 4 പേർ പോലീസ് പിടിയിലാവുന്നതും തുടർന്നുള്ള അന്വേഷണവുമാണ് 40-45 മിനിറ്റ് വീതമുള്ള 9 എപ്പിസോഡുകളായി പാതാള ലോക പറയുന്നത്. പോലീസ് ജീവിതത്തിൽ എന്നും പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയിട്ടുള്ള ഇൻസ്പെക്ടർ ഹാത്തിയറാം ചൗധരിക്കാണ് കേസ് അന്വേഷണ ചുമതല. വലിയ കേസുകളൊന്നും കിട്ടാത്ത, അയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ പാതാളത്തിൽ കഴിയുന്ന ഒരു പോലീസുകാരൻ. പിടിക്കപ്പെട്ട 4 പേരുടെയും ഫ്ലാഷ് ബാക്കിലൂടെയും ഹാതിറാമിൻ്റെ അന്വേഷണ വഴികളിലൂടെയും കുടുംബത്തിലെ പ്രശ്നങ്ങളിലൂടെയുമാണ് സീരീസ് സഞ്ചരിക്കുന്നത്. എന്നാൽ ഒരു സാധാരണ അന്വേഷണ സിനിമ പോലെയല്ല ഈ സീരീസ്. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ ഈ സീരീസ് നമ്മളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയുടെയും ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന കടുത്ത വിവേചനങ്ങളുടെയും ഇസ്ലാമോഫോബിയയും ആൾക്കൂട്ട കൊലപാതകങ്ങളും ദൃശ്യമാധ്യമങ്ങളുടെ പൊള്ളത്തരങ്ങളുടെയും രാഷ്ട്രീയക്കാരുടെ രഹസ്യ അജണ്ടകളുടെയും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്ര സാമൂഹിക പ്രശ്നങ്ങൾ ഈ സീരീസ് കൈകാര്യം ചെയ്യുന്നു. എന്നാൽ ഒന്ന് പോലും കഥയിൽ മുഴച്ചു നിൽക്കുന്നില്ല എന്നതാണ് ഈ സീരീസിന്റെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എങ്ങനെ ഇത്രയും കാര്യങ്ങൾ കണക്ട് ചെയ്യുന്നു എന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും കഥയുടെ ചുരുളഴിയുകയാണെങ്കിൽ അത് പ്രേക്ഷകന്റെ കഴുത്തിലാണ് ചുറ്റുന്നത്. ഇത്രയും അനീതി നിറഞ്ഞ സമൂഹത്തിലാണല്ലോ നമ്മൾ ജീവിക്കുന്നതെന്നോർത്ത് ഒരേ സമയം ഭയവും അറപ്പും നമുക്ക് തോന്നും. ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്ത തിരക്കഥയും ഓവർ ഡ്രാമാറ്റിക് അല്ലാത്ത വളരെ റോ ആയ കഥ പറയുന്ന രീതിയുമാണ് ഈ സീരീസിന്റെ നട്ടെല്ല്. പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭംഗിയായി പറഞ്ഞു പോകുന്നതോടൊപ്പം ത്രില്ലിംഗ് എലമെന്റ്സ് ഒട്ടും കുറയാതെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും വ്യക്തമായ സ്പേസ് നൽകിയപ്പോൾ അഭിനേതാക്കൾ എല്ലാവരും വളരെ മികച്ചു നിന്നു. ഹാത്തിറാം ചൗധരി എന്ന കേന്ദ്ര കഥാപാത്രമായി ജയദീപ് അഹ്ലാവത്ത് ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചപ്പോൾ ഞെട്ടിച്ചത് ഹത്തോഡ ത്യാഗി എന്ന ക്രൂരനായ കില്ലറായി വന്ന അഭിഷേക് ബാനർജിയാണ്. ഫ്ലാഷ് ബാക്ക് പറയുന്ന 3-ാമത്തെ എപ്പിസോഡ് ഇന്ത്യൻ സിനിമകളിലോ സീരീസുകളിലോ ഇതുവരെ കാണാത്ത തരത്തിലുള്ള രംഗങ്ങളാൽ സമ്പുഷ്ടമായിരുന്നു. സീരീസിലെ ഏറ്റവും മികച്ച എപ്പിസോഡും ഇതുതന്നെയായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. സീരീസിലെ ഓരോ ഡയലോഗും ലിപികളിൽ എഴുതി വെക്കേണ്ടവയാണ്. ഓരോ സീനും ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മളെ വിട്ട് പോകാൻ തന്നെ കുറച്ച് സമയമെടുക്കും. ആദ്യ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ മുഴുവൻ കാണാതെ നിർത്താൻ പറ്റില്ല. അത്ര എൻഗേജിംഗ് ആണ് സീരീസ്. നമ്മൾ കണ്ട് ശീലിച്ച ഇൻവെസ്റ്റിഗേഷൻ രീതിയല്ല ഇതിൽ. ബസ്സിലും ഓട്ടോയിലും സഞ്ചരിച്ചും വഴിയരികിൽ ഭക്ഷണം കഴിച്ചും വലിയ ടെക്നോളജി ഒന്നുമില്ലാതെ അന്വേഷണം നടത്തുന്ന സാധാരണ പോലീസുകാരുടെ കഥയാണിത്. ഇനിയൊരു സീസൺ വരുമോ എന്നറിയില്ല, എങ്കിലും കഥയ്ക്ക് ഈ സീസണിൽ തന്നെ ഒരു എൻഡിംഗ് ഉണ്ട്. സെൻസറിങ് കാരണം സിനിമകളിൽ പറയേണ്ട കാര്യങ്ങൾ പലപ്പോഴും വ്യക്തമായി പറയാൻ കഴിയാത്തതിനാൽ ഭൂരിപക്ഷത്തെ സംതൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ സിനിമകൾ എടുക്കാൻ പലപ്പോഴും സംവിധായകർ നിർബന്ധിതരാകാറുണ്ട്. അതുകൊണ്ട് തന്നെ തനിക്ക് പറയാനുള്ളത് ആരെയും പേടിക്കാതെ വെട്ടിത്തുറന്ന് പറയാൻ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഈ സംവിധായകർക്ക് ധൈര്യം നൽകുന്നുണ്ട്. അത് ഈ സീരീസ് നന്നായി ഉപയോഗപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ആർക്കാണോ കൊള്ളേണ്ടത് അവർക്ക് നന്നായി കൊണ്ടു. അതിൻ്റെ പരിണതഫലമായി അവർ IMDB റേറ്റിംഗ് കുറയ്ക്കാനുള്ള പണിയുടെ തിരക്കിലാണ്. സീരീസിന് പ്രധാനമായും 2 റേറ്റിംഗ് ആണ് കിട്ടുന്നത്, 10-ൽ 10-ഉം 10-ൽ 1-ഉം. ഇതിൽ ഏതാണ് ശരിയായ റേറ്റിംഗ് എന്ന് നിങ്ങൾ കണ്ട് തീരുമാനിക്കാം. ഇത്രയും ശ്രമങ്ങൾ നടന്നിട്ടും സീരീസിന് 7.5 റേറ്റിംഗ് നിലനിർത്തിയിട്ടുണ്ട്. അനുഷ്ക ശർമ്മയാണ് നിർമ്മാണം നിർവഹിച്ചിരിക്കുന്നത്. ആ ചങ്കൂറ്റത്തിന് അവർ പ്രശംസ അറിയിക്കുന്നു. ദ കിങ് എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഡയലോഗ് പോലെ പുസ്തകങ്ങളിൽ നിന്നും നമ്മൾ പഠിച്ച ഇന്ത്യയല്ല യഥാർത്ഥ ഇന്ത്യ എന്ന് ഈ സീരീസ് കണ്ടാൽ ശരിക്കും ബോധ്യമാവും. അതേസമയം കേരളത്തിലാണല്ലോ ജീവിക്കുന്നതെന്നോർത്ത് അഭിമാനിക്കാനും കഴിയും. ഒരിക്കലും മിസ് ചെയ്യാതെ ഈ സീരീസ് കാണുക. ഈ സീരീസ് അത് അർഹിക്കുന്നുണ്ട്. ഇന്ത്യൻ സിനിമയ്ക്ക് ലോകത്തിന് മുന്നിൽ വെക്കാൻ കഴിയുന്ന ഒരു അപൂർവ സൃഷ്ടി.